ദൈവത്തിന് സ്തുതി. 335 വർഷങ്ങൾക്ക് മുൻപ് 90 വയസ്സിൽ തൻ്റെ പ്രായവും ക്ഷീണവും വകവയ്ക്കാതെ താൻ കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്തൊരു നാട്ടിലേക്ക് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 16:15 വാക്യത്തിൽ പറഞ്ഞതുപോലെ, നിങ്ങൾ ലോകമെങ്ങും പോയി എൻ്റെ സുവിശേഷം അറിയിക്കുമെന്ന യേശുനാഥൻ്റെ വാക്കുകളെ അന്വർത്ഥമാക്കുവാൻ കടന്നു വന്ന മഫ്രിയാനെയാണ് എൽദോമോർ ബസീലിയസ്. 16-17 നൂറ്റാണ്ടുകളിൽ കേരളത്തിലെ മലങ്കര സഭ വളരെയധികം പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയപ്പോൾ മാർത്തോമ ദിദിയൻ മെത്രാപ്പൊലിത്ത പാത്രിയർക്കിസ് ബാവയെ മലങ്കര സഭ നേരിടുന്ന ദുരിതങ്ങളെപ്പറ്റി അറിയിക്കുകയും സഭയെ രക്ഷിക്കാനായി ആരെയെങ്കിലും അയക്കണമെന്ന് അഭ്യർത്ഥിക്കുകയുമുണ്ടായി. പരിശുദ്ധ ബാവ ഇക്കാര്യം അറിയിച്ചപ്പോൾ എൽദോമോർ ബസേലിയസ് ബാവ പരിശുദ്ധാത്മാവിനാൽ പ്രേരിതനായി കേരളത്തിലേക്ക് തൻ്റെ മലങ്കര മക്കളുടെ അടുത്തേക്ക് വരുവാനുള്ള ആഗ്രഹം അറിയിച്ചു. പരിശുദ്ധ ബാവയുടെ ജീവചരിത്രം അറിയാത്തതായി ഒരു മലങ്കര മക്കളും ഉണ്ടാവുകയില്ല. എന്നിരുന്നാലും ആ വിശുദ്ധൻ്റെ ജീവചരിത്രത്തിലൂടെ നമുക്കൊന്ന് കണ്ണോടിക്കാം. മഹാപരിശുദ്ധനും ദുഃഖിതർക്കും മനക്ലേശമുള്ളവർക്ക് ആലംബവും മലങ്കര സഭ കണ്ട ആദ്യത്തെ മഫ്രിയാനും തൻ്റെ പരിശുദ്ധ കബർ വഴി സഭയുടെ വിലതീരാത്ത നിക്ഷേപവുമായി തീർന്ന പരിശുദ്ധ എൽദോമോർ ബസേലിയസ് ബാവ 1678 മുതൽ 1685 വരെ പൗരസ്ത്യ സഭയുടെ മഫ്രിയാനിയായി സഭയെ ശുശ്രൂഷിച്ചു. പരിശുദ്ധ ബാവ 16 നൂറ്റാണ്ടിൻ്റെ അന്ത്യത്തിൽ, കൃത്യമായി പറഞ്ഞാൽ 1593 മൊസോളിനടുത്തുള്ള കാരക്കോശ് ഗ്രാമത്തിൽ ഹദായി എന്ന പ്രസിദ്ധ കുടുംബത്തിൽ ജനിച്ചു. കാരക്കോശ് ഗ്രാമത്തിൽ തന്നെയുള്ള മർത്തശ്മിനി അമ്മയുടെ നാമത്തിലുള്ള പ്രസിദ്ധമായ ഇടവകയിലായിരുന്നു മാമോദിസ. ഈ സമയത്ത് എൽദോ എന്ന പേര് നൽകപ്പെട്ടു. ബാലനായി എൽദോയുടെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം തൊട്ടടുത്ത് തന്നെയുണ്ടായിരുന്ന മോർ ബെഹ്നാൻ ദേറയിൽ നന്നേ ചെറുപ്പത്തിൽ തന്നെ വൈദിക പഠനം ആരംഭിച്ചു. 1640 അദ്ദേഹം ഒരു റമ്മാനാവുകയും അധികം വൈകാതെ മെത്രാപ്പൊലിത്തയായി അഭിഷിക്തനാവുകയും ചെയ്തു. 1678 മൊസൂളിലെ മാർ മത്തായിയുടെ ദേറയിൽ കൂടിയ സഭയുടെ സുനഹദോസ് മാർ ബസേലിയസിനെ കിഴക്കിൻ്റെ മഫ്രിയാനിയായി തിരഞ്ഞെടുക്കുകയും അന്ത്യക്യ പാത്രിയാർക്കീസായിരുന്ന ഇഗ്നാത്യോസ് അബ്ദേദ് മെസ്സിഹ ഒന്നാമൻ ബാവ മാർ ബസേലിയസിനെ അഭിഷേകം ചെയ്യുകയും ചെയ്തു. 4 സ്ഥാപിച്ച മൊസൂളിലെ മാർ മത്തായിയുടെ ദേറയിലെ പ്രത്യേക ജീവിത രീതിയും പ്രാർത്ഥനാമുഖരിതമായ അന്തരീക്ഷവും വിശുദ്ധ മത്തായി മുതലുള്ള പിതാക്കന്മാർ കാണിച്ചു കൊടുത്ത ഗുഹകളിൽ തപസ് ചെയ്യുന്ന സാധാരണ മനുഷ്യർക്ക് അസാധ്യമായ പാരമ്പര്യവും പരിശുദ്ധ എൽദോ ബാവ അണുവിട മാറാതെ പിന്തുടർന്നു. ദൈവത്തോടുള്ള പൂർണ്ണ ആശ്രയത്വം ബാവായുടെ പ്രത്യേകതയായിരുന്നു. പ്രാർത്ഥനയും ഉപവാസവും ബാവായുടെ ജീവിതത്തിന്റെ ഭാഗവും സുറിയാന സഭയിൽ മുൻപ് ജീവിച്ചിരുന്ന വിശുദ്ധരായ പിതാക്കന്മാരെ പോലെയുള്ള പാണ്ഡിത്യം സുറിയാനി അറബ് ഭാഷകളിൽ ബാവയ്ക്കുണ്ടായിരുന്നു. സഭയുടെ സത്യവിശ്വാസത്തിന്റെ നിലനിൽപ്പിനും സഭാമക്കളുടെ സംരക്ഷണത്തിനും പരിശുദ്ധ ബാവ ജാഗരൂകനായിരുന്നു. പൗരാണിക കാലം മുതൽ സുറിയാനി സഭയുടെ ഭാഗമായിരുന്ന മലങ്കര സുറിയാനി സഭ എപ്പോഴും ആ സത്യവിശ്വാസത്തിൽ അടിയുറച്ച് നിറഞ്ഞിരുന്നു. 17 മധ്യത്തിൽ ജെറുസലേമിൽ നിന്നും വന്ന മോർ ഗ്രിഗോറിയസ് ബാവ മലങ്കര സഭയെ സത്യവിശ്വാസത്തിൽ വ്യവസ്ഥാപിതപ്പെടുത്തി 1681 കാലം ചെയ്ത് വടക്കൻ പറവൂർ പള്ളിയിൽ കബറടങ്ങി. തുടർന്ന് പോർച്ചുഗീസ് ഭരണകാലത്ത് മലങ്കര സുറിയാനി സഭ കഠിന പീഡ അനുഭവിച്ചു. വിശ്വാസ വിപരീതത്തിൽ കീഴ്പ്പെടുത്തുവാൻ പോർച്ചുഗീസ് ഭരണാധികൾ ശ്രമിച്ചു. ഒരു പരിധിവരെ അവരതിൽ വിജയിച്ചു. വിശുദ്ധ സിംഹാസനത്തിന്റെ പിന്തുണയില്ലാതെ തനക്ക് കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് ബോധ്യപ്പെട്ട അന്നത്തെ മലങ്കര മെത്രാപ്പൊലിത്ത മാർത്തോമാദിദിയൻ അന്ത്യക്യ പാത്രിയാർക്കീസ് ബാവയ്ക്ക് കത്തയച്ചു. സഭാതലവിന് ഈ കത്ത് ലഭിച്ച സന്ദർഭത്തിൽ തന്നെ 1684 കുർക്കുമ ദൈറയിൽ നടന്ന വിശുദ്ധ മുറോൺ കുദാശിയുടെ സമാപനത്തിൽ പരിശുദ്ധ പാത്രിയാർക്കീസ് ബാവ സഭയിലെ മെത്രാപ്പൊലിത്തമാരോട് കത്തിന്റെ കാര്യവും ഉള്ളടക്കവും ഗൗരവത്തോടെ അതിലുപരി പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് സംസാരിച്ചു. ഭയപ്പാടിലിരിക്കുന്ന മലങ്കര സഭയെ സഹായിക്കണമെന്ന കാര്യത്തിൽ സുനഹദോസ് തീരുമാനമെടുത്തു. അപ്രതീക്ഷിതമായി ആ സുനഹദോസിന്റെ മധ്യകിഴക്കിന് മഫ്രിയാനും
സർവോപരി 90 വയസ്സുമുണ്ടായിരുന്ന പരിശുദ്ധ യെൽദോമാർ ബസീലിയസ് ബാബ മലങ്കര സഭയെ രക്ഷിക്കുവാൻ താൻ യാത്ര പുറപ്പെടാൻ തയ്യാറാണെന്ന് അറിയിച്ചു. സഹമെത്രാപ്പൊലിത്തന്മാരിൽ പലരും ബാബയുടെ പ്രായാധിക്യത്തെയും കണക്കിലെടുത്ത് ഈ തീരുമാനത്തിൽ നിന്നും പിന്തിരിപ്പിക്കുവാൻ ശ്രമിച്ചു. എന്നാൽ സുവിശേഷം അറിയിക്കുന്നതിൽ പ്രായഭേദമില്ല എന്നറിഞ്ഞിരുന്ന ബാബ തന്റെ തീരുമാനം മാറ്റാൻ തയ്യാറായില്ല. വളരെ പെട്ടെന്ന് തന്നെ മൊസൂലിലെ മോർ മത്തായിയുടെ ദേറിയിൽ തിരിച്ചെത്തിയ പരിശുദ്ധ ബാബ മലബാറിലേക്കുള്ള യാത്രയ്ക്ക് തയ്യാറെടുത്തു. ബസ്രയിൽ നിന്നും പുറപ്പെട്ട സംഘം 1685 ജൂണിൽ ഭാരതത്തിന്റെ വടക്ക് പടിഞ്ഞാറുള്ള സൂറത്ത് തുറമുഖത്ത് എത്തിച്ചേർന്നു. അവിടെ നിന്നും കൊങ്കൺ തീരം വഴി മലബാർ തീരത്തേക്ക് പുറപ്പെട്ടു. അപ്പസ്തോല കാലത്തോട് സദൃശ്യപ്പെടുത്താവുന്ന ത്യാഗപൂർണമായ ഈ യാത്ര അവസാനം എറണാകുളം ജില്ലയിലെ കിഴക്കൻ പ്രദേശമായ പള്ളിവാസലിലെത്തി. പരിശുദ്ധ ബാബ ഇവിടെ വിശുദ്ധ കുർബാന അർപ്പിച്ചു. തുടർന്ന് അവർ കോഴിപ്പിള്ളി എന്ന സ്ഥലത്തെത്തി. ഇവിടെ വെച്ച് കന്നുകാലികളെ മേയിച്ചുകൊണ്ടിരുന്ന തദ്ദേശീയനായ ഒരു യുവാവിനെ കണ്ടുമുട്ടി ആംഗ്യഭാഷയിൽ ഏറ്റവും അടുത്തുള്ള പള്ളിയിലേക്കുള്ള വഴി ചോദിച്ചു. വഴി കാണിക്കാൻ വന്നാൽ തന്റെ കാലികളെ പുലി പിടിക്കുമെന്നുള്ള യുവാവിന്റെ ദൈനീതിയോട് അനുഭാവപൂർവ്വം പരിഗണിച്ച് ഒരു വൃത്തം വരച്ച് കാലികളെ അതിനുള്ളിൽ നിർത്തുവാൻ കൽപ്പിച്ചു. അപ്രകാരം അവ വൃത്തത്തിനുള്ളിൽ നിന്നും പുറത്തു പോകാതെ നിൽക്കുന്നത് കണ്ട് അത്ഭുത പരതന്ത്രനായ യുവാവ് പള്ളിയിലേക്കുള്ള വഴി ബാബയ്ക്ക് കാണിച്ചു കൊടുത്തു. പള്ളിയിലെത്തിയപ്പോൾ മണികൾ താനെ മുഴങ്ങുകയും ജനങ്ങൾ ഓടിക്കൂടുകയും തങ്ങൾ കാത്തിരുന്ന ഇടയനെ കണ്ട് അവർ ആഹ്ലാദഭരിതരായി ബാബയെ പള്ളി തുറന്ന് അകത്തേക്ക് അനയിക്കുകയും ചെയ്തു. സെപ്റ്റംബർ 14 ബാബയുടെ വരവ്. പ്രായാധിക്യവും യാത്രാ ക്ഷീണവും കാരണം ബാബയ്ക്ക് അവശത അനുഭവപ്പെട്ടു. തൊട്ടടുത്ത ദിവസം തന്നെ ഹിദായത്തുള്ള റമ്പാൻ മോർ ഇവാനിയോസ് എന്ന പേരിൽ മെത്രാപ്പൊലിത്തയായി വാഴിച്ച് മാർത്തോമ ദിദിയനെ ധൈര്യപ്പെടുത്തി. ഏതാവശ്യമായി ഇവിടെ വന്നുവോ അതെല്ലാം നടത്തിയെടുക്കുവാൻ മോർ ഇവാനിയോസിനെ ബാബ ചുമതലപ്പെടുത്തി. ദൈവം തന്നെ ചുമതലപ്പെടുത്തിയത് നിറവേറ്റിയെന്ന് പരിശുദ്ധാത്മ നിറവിൽ അറിഞ്ഞിട്ട് തന്റെ അന്ത്യസമയത്തേക്കായി ബാബ ഒരുങ്ങി. 1685 സെപ്റ്റംബർ 29 കന്നി 19 പരിശുദ്ധ ബാബ കാലം ചെയ്തു. ബാബയുടെ മരണസമയത്ത് പള്ളിയുടെ കൽക്കുരിശിൽ പ്രകാശം കാണപ്പെടുകയും ജനക്കൂട്ടം അത്ഭുതപ്പെട്ട് ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു. സെപ്റ്റംബർ 30 ബാബ ആദ്യമായി പള്ളിയിൽ വന്നപ്പോൾ എഴുന്നള്ളിയിരുന്ന സ്ഥലത്ത് തന്നെ കബറെടുക്കി. കാലം ചെയ്ത ദിവസം മുതൽ ഇന്നുവരെയും പരിശുദ്ധ ബാബയുടെ തൃക്കബർ അത്ഭുതങ്ങളുടെ വിളനിലമായി പ്രശോഭിക്കുന്നു. നിരാശയിലിരിക്കുന്ന കുടുംബങ്ങളുടെ മധ്യസ്ഥനായി പരിശുദ്ധ ബാബ അറിയപ്പെടുന്നു. എണ്ണിയാൽ തീരാത്ത വിധം അനുഭവ സാക്ഷ്യങ്ങൾ കഴിഞ്ഞ 3 നൂറ്റാണ്ടുകളായി ലോകമെങ്ങുമുള്ള ഭക്തർക്ക് പറയാനുണ്ട്. ഇപ്പറഞ്ഞ കാര്യങ്ങൾ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ എല്ലാവർക്കും സുപരിചിതമാണ്. ഡോക്ടർ ബാബു പോൾ 1985 സെയിൻ ഫ്രം കൂഡേറ്റ് എന്നൊരു പുസ്തകം പരിശുദ്ധ ബാബയെപ്പറ്റി എഴുതുകയുണ്ടായി. അതിലുടനീളം ബാബയുടെ അത്ഭുതങ്ങളെപ്പറ്റി വർണ്ണിച്ചിരിക്കുന്നു. എന്നാൽ എന്നെ വളരെയധികം ആകർഷിച്ചത് പരിശുദ്ധ ബാബയുടെ ത്യാഗമനോഭാവവും തൻ്റെ സഭയോടും മക്കളോടുമുള്ള അഭേദ്യവുമായ സ്നേഹവുമാണ്. തൻ്റെ ജീവിതം പോലും സഭയ്ക്കും തൻ്റെ ക്രിസ്തുനാഥനും വേണ്ടി സമർപ്പിക്കുവാൻ തയ്യാറായ ത്യാഗമനോഭാവം. ഇന്നെല്ലാ സൗകര്യങ്ങളും ഉണ്ടെങ്കിൽ കൂടി കൊറോണയെ ഭയന്ന് ആരും കടന്നു വരുവാൻ തയ്യാറാവുകയില്ല. ആരാധനാലയങ്ങളെല്ലാം പൂട്ടപ്പെട്ട് കിടക്കുകയാണ്. അതിലുമുപരിയായി 300 വർഷങ്ങൾക്ക് മുൻപ് പറങ്കികളുടെ ആക്രമണമാണെങ്കിൽ ഇന്ന് മലങ്കര സഭ അതിലും വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ഒന്നിച്ചു വരുവാനും പ്രാർത്ഥിക്കുവാനുമൊക്കെയായി നമ്മുടെ പൂർവികർ പരിശുദ്ധ യെൽദോമാർ ബസീലിയസ് ബാബയുടെയൊക്കെ പുണ്യത്താൽ പടുത്തുയർത്തിയ ആരാധനാലയങ്ങൾ ഒന്നൊന്നായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഫേസ്ബുക്കിലൂടെയും വാട്സാപ്പിലൂടെയും മറ്റ് സോഷ്യൽ മീഡിയയിലൂടെയെല്ലാം വളരെയധികം പ്രക്ഷോഭങ്ങൾ നാം കാണുന്നുണ്ട്. പക്ഷേ അതിനുപരിയായി പ്രാർത്ഥനയിലൂടെയും ജീവത്യാഗങ്ങളിലൂടെയുമുള്ള ഒരു സമരമുറയാണ് നമ്മുടെ സഭയ്ക്കുന്ന ആവശ്യം. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഒരു സഹനങ്ങൾക്കും നാം തയ്യാറല്ല. സഭയ്ക്ക് വേണ്ടി സോഷ്യൽ മീഡിയയിൽ ഒരു ലൈക്ക് അല്ലെങ്കിൽ ഒരു ഷെയർ, അതുമല്ലെങ്കിൽ വളരെ പ്രക്ഷോഭത്തോടെയുള്ള ഒരു പോസ്റ്റ്, അതിലൂടെ നമ്മുടെ കർത്തവ്യങ്ങൾ തീർന്നുവെന്നാണ് നാം കരുതുന്നത്.
എന്നാൽ പരിശുദ്ധ ഭാവിയാകട്ടെ ഭാഷ സംസ്കാരം ഭക്ഷണങ്ങൾ യാത്ര സൗകര്യങ്ങളൊന്നുമില്ലാത്ത തനിക്ക് അറിഞ്ഞുകൂടാത്ത ഒരു ദേശത്തേക്ക് തൻ്റെ നാഥനെ പ്രതി സഭയെ പ്രതി കടന്നു വന്നെങ്കിൽ നാം നമ്മുടെ സഭയ്ക്കായി എന്തുമാത്രം സഹനങ്ങൾ കൈവരിക്കുവാൻ തയ്യാറാകണം. ആ പരിശുദ്ധൻ്റെ സാമീപ്യവും സാന്നിധ്യവും നാം ഇപ്പോഴും അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മലങ്കരയിലെത്തി ഏതാനും ദിവസങ്ങൾ മാത്രമേ ജീവിച്ചിരുന്നുള്ളൂ എങ്കിലും ദൈവത്തിൻ്റെ അളവറ്റ കരുണയാൽ വിശുദ്ധൻ്റെ നാമം എങ്ങും പരന്നു. പരിശുദ്ധനായ ബാബിയുടെ മധ്യസ്ഥത ആയിരങ്ങൾക്ക് ആരംഭമായി. മലങ്കര സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ ചരിത്രത്തിൽ സുവർണലിപികളാൽ ആ പൊന്നുനാമം എഴുതപ്പെട്ടു. എന്റെ ബാവായിയെന്ന് ഈറനണിഞ്ഞ കണ്ണുകളോടെയും വിറയാർന്ന ചുണ്ടുകളോടെയും വിളിച്ചുകൊണ്ട് കോതമംഗലം പങ്കിളിയുടെ നടകൾ കയറുന്ന ലക്ഷങ്ങൾക്ക് വേണ്ടി വിശുദ്ധൻ ഇന്നും ദൈവസന്നിധിയിൽ അപേക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ലക്ഷക്കണക്കിന് ആളുകൾ വിശുദ്ധൻ്റെ നാമത്തിൽ വിളിക്കപ്പെടുന്നു. എൽദോസ് ബേസിൽ എന്ന നാമങ്ങളിൽ കൂടി ആ വിളക്ക് കെടുവാൻ നാം അനുവദിച്ചുകൂടാ. നമ്മുടെ സഭയും അതിൻ്റെ വിശ്വാസവും നിലനിർത്തുവാനുള്ള എല്ലാ ഉത്തരവാദിത്തങ്ങളും നമുക്കുണ്ട്. വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്കെഴുതിയ രണ്ടാം ലേഖനം 4:17 നിസ്സാരവും ക്ഷണികവുമായ ഈ ഞെരുക്കങ്ങൾ ഞങ്ങൾക്ക് അതുല്യമായ നിത്യമഹത്വം തയ്യാറാക്കുന്നു. പരിശുദ്ധ എൽദോമോർ ബസേലിയസ് 93 അനുഭവിച്ച ഞെരുക്കങ്ങൾ നമുക്ക് അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കുന്നു. അദ്ദേഹത്തിൻ്റെ വിശ്വാസ തീഷ്ണതയാണ് നമ്മുടെ സിരകളിലൂടെ ഒഴുകുന്നത്. നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ അനുയായികളാണ് എന്ന സത്യം മറന്നു പോകാതെ ഒരു ക്രിസ്ത്യാനിയായി ഇരുന്നു കൊണ്ടുവേണം നമ്മുടെ സഹനങ്ങളും സമരങ്ങളും. ആകിയാൽ ദൈവത്തിന് വിധേയരാകുവിൻ, പിശാചിനെ ചെറുത്തു നിൽക്കുവിൻ, അപ്പോൾ അവൻ നിങ്ങളിൽ നിന്നും ഓടി അകന്നുകൊള്ളുമെന്ന് യാക്കോബിന്റെ പുസ്തകം 4:7 പറയുന്നു. പീഡനങ്ങൾ സഭയ്ക്ക് പുതുമയുള്ളതല്ല. അധികാരവർഗത്തിന്റെ പീഡനങ്ങൾ നിരവധിയായിരുന്നു. യഥാർത്ഥത്തിൽ ക്രൈസ്തവ സഭയുടെ ആരംഭം തന്നെ നീതിരഹിതമായ പീലാത്തോസിന്റെ വിധിയിൽ നിന്നാണ്. 1-ാം നൂറ്റാണ്ടിൽ യെരുശലേമിലെ സഭ അനുവദിച്ച ദുരിതങ്ങൾ, ശിഷ്യഗണം അനുഭവിച്ച കഷ്ടപ്പാടുകൾ, നീരോ ചക്രവർത്തിമാരുടെ കൊടും ക്രൂരതകൾ തുടങ്ങിയവയും പോർച്ചുഗീസ് ഡച്ച് ഇംഗ്ലീഷ് അധിനിവേശത്തെ തുടർന്ന് ഭാരതത്തിലെ സഭ അനുഭവിക്കേണ്ടി വന്ന കഷ്ടതകളും ഇവയ്ക്കൊന്നും സുറിയാനി സഭയെ നശിപ്പിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ഭാരത സുറിയാനി സഭയെ തകർക്കുവാൻ ഒരു ലൗകിക ശക്തിക്കും കഴിയില്ല. സഭ വീണ്ടും ശക്തി പ്രാപിക്കും, ഉയർന്നുവരും, സംശയമില്ല. ജെറമിയയുടെ പുസ്തകം 21:11 ഇപ്രകാരം പറയുന്നു: നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. അപ്പോൾ നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കും, എൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കും, ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന ശ്രദ്ധിക്കും. നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും. നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും. നിങ്ങളെ ചിതറിച്ചിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും ദേശങ്ങളിലും നിന്ന് ഞാൻ നിങ്ങളെ ഒരുമിച്ച് കൂട്ടും. അതെ, അതിനായി നമുക്ക് തീക്ഷ്ണമായി പ്രാർത്ഥിക്കാം. ഇന്ന് യാതൊരു ആരവങ്ങളും ആർഭാടങ്ങളുമില്ലാതെ കോതമംഗലം പള്ളിയിൽ പരിശുദ്ധ ബാവയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ നമുക്ക് മനമൊരുകി പ്രാർത്ഥിക്കാം. മോർ ബസേലിയസ് ബാവ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ.